നിങ്ങൾ ഏവരുടെയും അനുഗ്രഹാശിസുകളോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു അന്നും ഇന്നും റബേക്ക. കാഴ്ചശക്തി ഇല്ലെന്ന് കരുതി എപ്പോഴും മുറിയിൽ കിടന്നുറങ്ങിയാലേ ഇല്ലാത്ത രോഗം പിടിക്കും. റബേക്ക, ഞാൻ ഉറങ്ങുകയായിരുന്നില്ല. എന്റെ ജീവിതകാലത്ത് ചെയ്തു തീർക്കേണ്ട കടമകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അതിനിത്രമാത്രം ചിന്തിക്കാൻ എന്തിരിക്കുന്നു? ദൈവം നമ്മെ ഇത്രയും കാലം കാത്തു സംരക്ഷിച്ചില്ലേ ഒരാബദ്ധം കൂടാതെ? റബേക്ക, അന്ധനായ ഞാൻ ദൈവസന്നിധിയിലേക്ക് പോകാൻ സമയമായി. നമ്മുടെ സ്വത്തുവകകളെല്ലാം മക്കൾക്ക് വായിച്ചു കൊടുക്കണം. ഭൂരിഭാഗം സമ്പത്തും ഏസാവിന് കൊടുക്കണമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് എന്ന് കരുതി യാക്കോബിനൊന്നും കൊടുക്കില്ല എന്നല്ല. ഏസാവിനോട് എനിക്കെന്തോ, എനിക്ക് അവനെ ഇഷ്ടാ. അതെന്താ ഏസാവിനോട് ഒരു പ്രത്യേക സ്നേഹം? മക്കളോ വേർതിരിവ് കാണിക്കരുത്. രണ്ടുപേരും ഒരുപോലെ ജനിച്ചവരല്ലേ? അല്പസമയം നേരത്തെ ജനിച്ചു വന്നതാണോ ഏസാവിനോടുള്ള സ്നേഹ കൂടുതൽ? എനിക്ക് തോന്നുന്നത് യാക്കോബിനാണ് അങ്ങയോട് കൂടുതൽ സ്നേഹമെന്നാണ്. സ്നേഹവും പരിചരണവും നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. എന്റെ കഷ്ടപ്പാടിന്റെ സമയത്ത് എന്നോടൊപ്പം നിന്നതും ഈ വീടിന്റെ നിലനിൽപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടതും ഏസാവ് അല്ലേ റബേക്ക? യാക്കോബും എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം ഉണ്ടാവാനാ. എന്തും ചെയ്യാൻ മടിയില്ലാത്തവനോ? ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഏസാവിനോളം ആത്മാർത്ഥത അവന്റെ പ്രവൃത്തികളെ ഞാൻ കണ്ടില്ല. അങ്ങനെ വെറുതെ തോന്നുന്നതാ. ഏസാവിനുള്ളതിനേക്കാൾ സ്നേഹം കൂടുതൽ നമ്മളോട് രണ്ടുപേരോടും ഉണ്ട് യാക്കോബിന്. എനിക്കറിയാം റബേക്ക, നീ എപ്പോഴും യാക്കോബിന്റെ പക്ഷം ചേർന്നേ സംസാരിക്കാറുള്ളൂ. നീ ഒരു ഒന്ന് മനസ്സിലാക്കണം, യാക്കോബിന് ഏസാവിന്റെ കടിഞ്ഞൂലവകാശം കൈക്കലാക്കിയില്ലേ? എന്നിട്ട് നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നും അവൻ തിരിച്ചു ചോദിച്ചില്ലല്ലോ. അതാണ് അവന്റെ മനസ്സിന്റെ വലുപ്പം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ റബേക്ക. ചിന്തിക്കുന്നതൊക്കെ കൊള്ളാം, രണ്ടുപേരെയും തുല്യമായിട്ടേ കാണാറുള്ളൂ. എനിക്ക് പറയാനുള്ളൂ. ആ മോനെ, നീ ഇപ്പോൾ വന്നത് വളരെ നന്നായി. അപ്പൻ സ്വത്ത് പങ്കിടുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. ഏസാവിനേക്കാൾ കൂടുതൽ സ്വത്ത് നീ കൈവശപ്പെടുത്തണം. അത് നിന്റെ ബുദ്ധിയിൽ തോന്നുന്ന ഏത് പ്രവൃത്തി ചെയ്തിട്ടാണേലും, സ്നേഹം കാണിച്ചോ, നല്ല ആഹാരം ഉണ്ടാക്കി കൊടുത്തോ, അല്ലെങ്കിൽ പുകഴ്ത്തി പറഞ്ഞോ, എങ്ങനെയായാലും നീ ഏസാവിനേക്കാൾ കൂടുതൽ സ്വത്ത് വാങ്ങിയണം. നിങ്ങൾ രണ്ടുപേരും എന്റെ വയറ്റിൽ പിറന്ന മക്കളാണെങ്കിലും നിന്നോടാണ് മോനെ എനിക്ക് കൂടുതൽ സ്നേഹം. ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മ പറയും. ഞാൻ ഇപ്പോൾ വരാം, നീ ഇവിടെ നിൽക്ക്. മോനെ, ഈ ഉടുപ്പ് കണ്ട, ഇത് ഏസാവിന്റേതാണ്. നീയും ഏസാവും തമ്മിലുള്ള വ്യത്യാസം അവന്റെ കൈകളിലെ രോമമാണ്. ആ രോമം തടവിക്കൊണ്ടാണ് അപ്പൻ അവനെ തിരിച്ചറിയുന്നത്. നീ അവനെ പോലെ സംസാരിക്കുകയും വേണം. ഇതാ അപ്പന് ഇഷ്ടപ്പെട്ട പന്നി മാംസമാണ്. ഇത് നീ അപ്പനെ കൊണ്ട് കഴിപ്പിക്കണം. ചെല്ല്, അപ്പൻ അകത്തുണ്ട്, അങ്ങോട്ട് ചെല്ല്. കർത്താവേ, യാക്കോബിനെ മനസ്സിലാകല്ലേ.
മകനെ, ഞാൻ സന്തോഷമായിരിക്കുന്നു. മകനെ സന്തോഷമായിരിക്കുന്നു. നീ തന്ന പന്നി മാംസം ഒരുപാട് രുചികരമായിരുന്നു. നിനക്ക് മാത്രമേ ഉള്ളൂ മകനെ എന്നെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മകനെ, ഏസാവേ, നീ എന്നെ ഒന്ന് ചുംബിക്കടാ. ഏസാവേ, നിന്റെ വിയർപ്പിന് ഗോതമ്പ് മണിയുടെ ഗന്ധമാണ്. നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവം നിനക്ക് ആകാശവും ഭൂമിയും നൽകട്ടെ. ജനതകൾ ഒന്നായി നിന്നെ സേവനം ചെയ്യട്ടെ. നിന്റെ സഹോദരനെ നീ നാഥനായിരിക്കട്ടെ. നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതനുമാകട്ടെ. നിന്നെ ശപിക്കുന്നവർ ശപ്തനുമായിരിക്കും. അപ്പൻ എന്നെ അനുഗ്രഹിച്ചാൽ മകനെ, മനസ്സ് നിറഞ്ഞ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിനക്കുണ്ടാവട്ടെ. ഞാൻ വിടവാങ്ങട്ടെ ഇപ്പോ. അമ്മ, എല്ലാം ശരിയായി. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? പലയിടത്തും തട്ടി വീണാൽ വീണ കിടപ്പിലാവും. ഞാൻ വീടില്ല റബേക്ക. ഈ വീടിന്റെ ഓരോ ചുമരുകളും എനിക്ക് നല്ല നിശ്ചയമല്ലേ? റബേക്ക, ധാന്യം ശേഖരിക്കാൻ പോയ മക്കൾ ഇതുവരെ തിരിച്ചെത്തിയില്ലേ? അവരിപ്പോൾ വരും. സമയമായി, ഇപ്പോൾ ഇങ്ങ എത്തും. ആ ദേ പറഞ്ഞു തന്നില്ല, ഏസാവ് എത്തിയല്ലോ. ഏ, അവൻ എന്തിനാ തിരിച്ചു വരുന്നേ? ഇതെന്തൊരു പറച്ചില്ല! കുടുംബത്തിൽ നിന്ന് പോയവർ കുടുംബത്തിലേക്കല്ലേ കയറി വരേണ്ടത്? സന്തോഷമാണല്ലോ അപ്പാ. അപ്പന് ഏറ്റവും പ്രിയപ്പെട്ടപ്പാ ആഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേരും ഇതൊന്ന് കഴിച്ച് ഞാനൊന്ന് കാണട്ടെ. ഏസാവേ, നീ എന്റെ അടുത്തോട്ട് വന്നേ. നിന്നെയല്ലേ ഞാൻ അനുഗ്രഹിച്ചത്? നീയല്ലേ നേരത്തെ എന്റെ അടുത്ത് വന്നത്? നീയല്ലേ എനിക്ക് ഭക്ഷണം തന്നത്? അപ്പൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ വന്നെന്നോ ചുംബിച്ചെന്നോ എന്നെ അനുഗ്രഹിച്ചെന്നോ? അതേപോലെ നിന്റെ അമ്മ പോലും അറിയാതെ നിന്നെ ഞാൻ അനുഗ്രഹിച്ചില്ലേടാ. എനിക്കുള്ള സർവ സൗഭാഗ്യങ്ങളും നിനക്ക് ഞാൻ തന്നില്ലേ? സംഭവിച്ചു റബേക്ക, സംഭവിച്ചു. എന്നെ അവൻ കബളിപ്പിച്ചിരിക്കുന്നു. എന്നെ ചതിയിൽപ്പെടുത്തി എന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും അവൻ അപഹരിച്ചിരിക്കുന്നു. ദൈവമേ, ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? എന്നും എന്റെ കൈകളെ തലോടി തിരിച്ചറിയുന്ന അപ്പനെ, എന്തുകൊണ്ട് അവന്റെ കൈകളെ തലോടി തിരിച്ചറിയാൻ സാധിച്ചില്ല? അത് ഞാൻ ചെയ്തു മകനെ, ചെയ്തു. എന്നാൽ അവന്റെ കൈകൾ നിന്റെ കൈകൾ പോലെ ആയിരുന്നു. അവൻ നിന്റെ ശബ്ദവും അനുകരിച്ചിരുന്നു. എനിക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവൻ അവന് ഞാൻ സന്തോഷത്തോടെ എന്റെ ഭൂരിഭാഗ സ്വത്തുക്കളും നൽകി. ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? എനിക്ക് തെറ്റുപറ്റി മകനെ, എനിക്ക് തെറ്റുപറ്റി. അമ്മയ്ക്ക് പറയാമായിരുന്നില്ലേ അപ്പന്റെ അടുത്ത് ഞാനല്ലോ നിന്നിരിച്ചതെന്ന്? എന്റെ കൺമുമ്പിൽ വെച്ചല്ലോ ഇതെല്ലാം നടന്നത്. ഞാൻ അറിഞ്ഞില്ല, എന്നോടാരും പറഞ്ഞില്ല. അപ്പനും മകനും കൂടെയുള്ള രഹസ്യ ഇടപാടല്ലേ? റബേക്ക, നീ എന്നെ തള്ളി പറയുകയാണോ? മക്കൾക്ക് വീതം വയ്ക്കുന്നത് അറിയാൻ അമ്മയ്ക്കും അവകാശമുണ്ട്, ആഗ്രഹവും ഉണ്ട്. എന്നെ വിളിച്ചല്ലേ എല്ലാ കാര്യങ്ങളും നടത്തിയത്. അപ്പനെ ചതിച്ചിരിക്കുന്നു. എനിക്ക് കിട്ടേണ്ട അവകാശവും അനുഗ്രഹങ്ങളും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. ഇല്ല, ഞാൻ അവൻ ഈ ഭൂമുഖത്ത് ജീവനോടെ വെച്ചേക്കില്ല. വേണ്ട മോനെ, വേണ്ട. അവൻ എന്റെ സഹോദരനാണ്. സഹോദരങ്ങൾ തമ്മിൽ പണത്തിനു വേണ്ടി തല്ലു പിടിക്കുന്നത് മോശമാണ്. ഞാൻ എന്റെ കാല് പിടിച്ചു പറയാം, നീ അവനുമായി വടക്കിന് പോകരുത്. മകനെ, ഇതെന്റെ തെറ്റാണ്. എനിക്ക് നിന്നോടുള്ള അമിതമായ സ്നേഹം, അത് മനസ്സിലാക്കി അവൻ തന്ത്രപരമായി എന്നെ കബളിപ്പിച്ചതാണ്. മനുഷ്യനെ കബളിപ്പിക്കുകയും ചതിയിൽപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വന്തം മകനിൽ നിന്ന് പോലും എനിക്കത് സംഭവിച്ചിരിക്കുന്നു. അതിനായി തുനിഞ്ഞിറങ്ങുന്നവർക്ക് വിജയിച്ചെന്ന് തോന്നിയേക്കാം, എന്നാൽ അത് വിജയമല്ല, വിനാശത്തിന്റെ തുടക്കമാണ്. എന്റെ മകൻ അവനോട് പ്രതികാരം ചെയ്യാൻ പോകരുത്. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യന്റെ പ്രതികാരത്തിന് പരിമിതികളുണ്ട് മകനെ. സർവശക്തനായ ദൈവത്തിന്റെ ശിക്ഷാവിധി ഭീകരമാണ്. അത് അസഹനീയവും അഗ്നിയിൽ വെന്തു നീറുന്നതിന് തുല്യവുമാണ്. നീ അവരോട് ക്ഷമിക്കുക, നിനക്ക് നന്മയെ ഉണ്ടാകൂ. ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും മകനെ. പ്രതികാരം നിനക്കുള്ളതല്ല,
അത് ദൈവത്തിനുള്ളതാണ്. എന്റെ അപ്പന്റെയും അമ്മയുടെയും കണ്ണുറയുന്ന ഒരു പ്രവൃത്തിയും എന്നിൽ നിന്നുണ്ടാവില്ല. അവന് തിരിച്ചറിവുണ്ടായി എന്നവൻ തിരിച്ചു വന്നാലും ഞാൻ എന്റെ ഇരുകൈകളും നീട്ടി അവനെ സ്വീകരിക്കും, കാരണം എന്റെ അപ്പന്റെയും അമ്മയുടെയും സന്തോഷത്തിനായി. കുടുംബകലഹങ്ങളും ബന്ധം ഏർപ്പെടുത്തലും ഒളിച്ചോടി പോകലും ഭാര്യ ഭർത്താവിനെ വെട്ടുകയും ഭർത്താവ് ഭാര്യയെ വെട്ടുകയും പിള്ളേരെ തലതെറിച്ച് പോകുകയൊക്കെ ചെയ്യുന്നത്. മക്കളെ, നന്നായിരുന്നു നിങ്ങളുടെ പരിപാടി. ഇനിയും ഇത്തരം കഥകൾ കലാരൂപങ്ങളാക്കി മാറ്റി നിങ്ങൾ കളിച്ചു കാണിക്കണം. സത്യം പറയണ മക്കളെ, ഞങ്ങൾക്ക് ആർക്കും ബൈബിളത്തെ ഒരു കാര്യം അറിയത്തില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്, വരുന്ന ക്രിസ്മസിന് ഇനി മക്കളെല്ലാവരും ഇതുപോലെ തന്നെ ക്രിസ്മസ് സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു പരിപാടി. അതിൽ ക്രിസ്തു ജനിക്കേണ്ടത് പുൽക്കോടിലല്ലെന്നും മനുഷ്യ മനസ്സുകളിലാണ് ക്രിസ്തു ജനിക്കേണ്ടതെന്നും എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അന്ന് ഞങ്ങൾ എല്ലാവരും കാണാം, അങ്ങനെ വീണ്ടും കാണാം. അത് ശരിയാ, അന്ന് നമുക്ക് കാണാം.